കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ആ ഇപ്പൊ കേൾക്കാം, കേൾക്കാം. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ. നമുക്ക് കാൽവിനിസവും ഇസ്ലാമിനെയും തമ്മിൽ ചേർത്തിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു റൂം സജ്ജീകരിച്ചതിൽ ചിലർക്കെങ്കിലും തോന്നും അത് എന്ത് എങ്ങനെ. മറ്റൊന്ന്, ഈ കാൽവിനിസം ഇസ്ലാമുമായി അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയോളജിയുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നത് ചൂണ്ടിക്കാണിക്കുമ്പോൾ സിമിലാരിറ്റീസ്, അതായത് സാമ്യങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിനെ തള്ളിക്കളയാമോ എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം പ്രസക്തമാണ്. സാമ്യങ്ങൾ വിശേഷിച്ച് നമ്മുടെ പല കാര്യങ്ങളോടും ഇസ്ലാമിന് സാമ്യം തോന്നുക സ്വാഭാവികമാണ്. കാരണം ഇസ്ലാം കോപ്പിയാണ്, പല ചിന്തകളുടെ കോപ്പിയാണ്. അപ്പോൾ അതും ഒരു അപരിഷ്കൃതമായ ശൈലിയിലെ കോപ്പിയാണ്. പാതി കേട്ടതും അറിഞ്ഞതും ഉള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കോപ്പിയാണ്. ഇസ്ലാം കോപ്പിയാണെന്നുള്ളത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ. അപ്പോൾ പക്ഷേ ഇസ്ലാം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെ നമ്മൾ പലയാവർത്തി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഈ ചർച്ചകളിലെല്ലാം തന്നെ ഇസ്ലാമിൻ്റെ ഫ്രീ വിൽ നമ്മൾ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. ഇസ്ലാം പറയുന്ന പ്രീഡെസ്റ്റിനേഷനും വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. ഗുരു ബ്രദർ ഇസ്ലാമിലെ അത്തരം വചനങ്ങളും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഈ ചർച്ചയിൽ ഞാൻ പ്രധാനമായും പറയാൻ ഒരുമ്പെട്ട കാര്യം ഈ കാൽവിനിസത്തിൻ്റെ അപകടം, അത് ഇവാഞ്ചലൈസേഷൻ യേശു പഠിപ്പിച്ച ഏറ്റവും സുപ്രധാനമായ ആ ഗ്രേറ്റ് കമ്മീഷനിങ്ങിനെതിരാണ്. ഗ്രേറ്റ് കമ്മീഷൻ എന്നൊരാശയമേ പിന്നില്ല. സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആ പദങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാതെ പോകുന്നു കാൽവിൻ പറഞ്ഞ വാദം. അപ്പൊ കാൽവിൻ്റെ ട്യൂലിപ്പ് എന്ന ആശയം അതേപടി തന്നെ നെഗ്ലഷ്യബിളാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ യാതൊരു നിർവാഹവുമില്ല. അത് ബിബ്ലിക്കലിയാണ് റെഫ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി വേണമെങ്കിൽ ഈ ചർച്ച കുറെ കൂടി ഫലപ്രദമായി പോകാൻ ഈ രക്ഷാസിദ്ധാന്തം അതെടുത്തുകൊണ്ട് തൽക്കാലം കാൽവിനെയും അങ്ങനെയുള്ള ആ ഗ്രേറ്റ് ഫിഗേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു ചർച്ച നടത്താം. കാരണം ഇവിടെ നമ്മൾ കാണുന്ന പല ആളുകളും ഈ കാൽവിനെ എന്തോ സംഭവമായിട്ട് കാണുന്നു. കാൽവിന് മുറി വെറ്റാൻ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നൊരു നിലയിലേക്ക് പോകരുത്. അത് ശരിയല്ല. അതാണ് ഇസ്ലാമിനും പറ്റിയത്. ഇസ്ലാമിന് പറ്റിയ പരാജയം എന്താ? അള്ളാ അള്ളാന്ന് പറയും, പക്ഷേ നബിയാണ് അവിടെ പ്രധാനി. നബിയെ പറഞ്ഞാൽ അവരൊന്നീ നമ്മളെ കൊല്ലും അല്ലെ അവൻ ആത്മഹത്യയും പൊട്ടിത്തെറിയും. ഈ കാൽവിന് വേണ്ടി നമ്മളതിനെ പ്രാണം കളയുന്നത് കാൽവിൻ്റെ രക്തത്താലല്ലോ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടെ, അല്ലെ അർമീനിയൻ്റെ രക്തത്താലല്ലോ വീണ്ടെടുക്കപ്പെട്ടെ. അവരുടെ വാദങ്ങളിൽ അപ്പാടെ ആ കാൽവിൻ പറഞ്ഞു വന്നതുകൊണ്ട് ഒരു കാര്യം അംഗീകരിക്കേണ്ടി വരുന്നു. ഡാർവി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു. അതിനകത്ത് അർത്ഥമില്ല. ഡാർബിക്കും കാൽവിനും ഒക്കെ തെറ്റുപറ്റാം എന്ന് ആദ്യം സമ്മതിക്കുക. അപ്പൊ തെറ്റുപറ്റാത്ത ദൈവവചനം നമുക്ക് കൃത്യമായി നമ്മുടെ മുമ്പിൽ മാർഗദർശിയായിട്ടുണ്ട്. ആ ദൈവവചനം നമുക്കിതിനെക്കുറിച്ചുള്ള ആഴമേറിയ ഉത്തരങ്ങൾ തരുന്നുമുണ്ട്. അപ്പം അത് പാതി വഴിയിൽ വായിച്ച് വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടുകളെ വികലമാക്കി അവതരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. എന്ന് വെച്ചാൽ ഇവരെയൊക്കെ സ്വാധീനിച്ചത് അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ചില തത്വശാസ്ത്രപരമായ വാദഗതികളായിരുന്നു. തത്വചിന്ത അനിവാര്യമാണ്, അതൊരിക്കലും മരിക്കാത്തതാണ്, നശിക്കാത്തതാണ്. പക്ഷെ അത് ആത്യന്തികമല്ല. തത്വചിന്തയിലൂടെ നമ്മൾ തിരുവെഴുത്തിൻ്റെ ആശയങ്ങളെ നോക്കിക്കാണാനായിട്ട് പാടില്ല. അത് അങ്ങനെ പോയാണ് ഈ നരകരാഹിത്യവും നമ്മുടെ ശിവു പറയുന്ന ഉപദേശത്തിലൊക്കെ മനുഷ്യൻ പോകുന്ന അങ്ങനെയാണ്. സ്വന്തം കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ട് നടത്തുന്ന ചില നിരീക്ഷണങ്ങളുടെ അപജയമാണ് നമ്മൾ ആ രൂപത്തിലൊക്കെ ദർശിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് നിഷ്പക്ഷ ബുദ്ധിയാണെ ദൈവത്തിൻ്റെ വചനം പഠിക്കുക. അവിടെ യുക്തിക്കും കുറേ പ്രാധാന്യമുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ES തോമസ് ഞാനുമായി നടത്തിയ ഒരു ചർച്ച, എങ്ങനെയാണ് ഇത്തരം ആളുകൾക്ക് വചനത്തോട് വിരോധം വരുന്നത് അല്ലെ വചനത്തെ വികലമാക്കുന്നത്, വിരോധം എന്നുള്ള പദം വിടുന്നു എന്നതിന് അദ്ദേഹം പറഞ്ഞ ഒരു ഒരു വസ്തുത ഈ വിഷയമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തതാണ്. എങ്കിലും അതിൻ്റെ ആ സാമർത്ഥ്യം, വചനത്തെ വികലമാക്കുന്നതിൽ അവരെടുക്കുന്ന ഒരു സാമർത്ഥ്യം ഞാൻ ഒന്ന് ബോധ്യപ്പെടുത്തി തരാം. ഒന്ന് കൊരിന്ത ലേഖനത്തിൻ്റെ 11-ാം അധ്യായം കൃപാവരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണെന്ന് നമുക്കറിയാം. ആ കൃപാവരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ
പതിനൊന്ന് പന്ത്രണ്ട് സോറി പന്ത്രണ്ട് അധ്യായം. അപ്പോൾ അവിടെ പന്ത്രണ്ട് പിന്നെ പതിമൂന്നിലും നമുക്ക് അന്യഭാഷയെക്കുറിച്ച് പറയുന്ന ഭാഗം. ഇതെല്ലാം പറയുമ്പോൾ പതിനാലിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ട്. അവിടെ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഈ വാക്യം വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് മനസ്സിലാവും എന്താ എഴുതിയിരിക്കുന്നത്. ആദരണീയ ഇ.എസ്. ഇതിന് നൽകിയ ഒരു വ്യാഖ്യാനം വളരെ തമാശയാണ്. കൊരിന്ത് സഭയിൽ അന്ന് നടമാടിയ കൃപാവരത്തിൻ്റെ തെറ്റായ ഒരു പ്രശ്നത്തെ അപ്പോസ്തലൻ വിമർശിക്കുകയാണ് ഇവിടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അപ്പം മനുഷ്യരോടാണ് സംസാരിക്കേണ്ടത്, പക്ഷെ ആളിപ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ല എന്ന് വെച്ചാൽ ആർക്കും മനസ്സിലാകുന്നില്ലെന്ന്. അപ്പോൾ അടുത്ത വാക്യോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് അത് നല്ല രീതിയിൽ പറഞ്ഞൊരു കാര്യമാണ്, ആത്മാവിൽ മർമ്മങ്ങളെ നമുക്ക് സംസാരിക്കാം. പക്ഷെ മുകളിൽ പറഞ്ഞത് തിരിച്ചും ഇപ്പുറത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു വാക്യത്തിലാണ് ഈ രണ്ട് തരം വാദം, നിങ്ങളത് കേൾക്കേണ്ടതാണ്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി, എങ്ങനെയാണ് ഒരു വേദപുസ്തക സത്യത്തെ കണ്ണട ചെതിർക്കാൻ വേണ്ടി തുനിയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നുള്ള അന്യഭാഷ അന്യഭാഷയാണ്, ഇന്നുള്ളത് ഇന്നലെ ഉള്ളത് കഴിഞ്ഞ ആഴ്ച ഉള്ളതെന്ന് പറഞ്ഞല്ല അത് കിടക്കുന്ന ബൈബിളിൽ. ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുണ്ട് ഒരു മാനദണ്ഡം കൊണ്ടുവരുന്നത്, ഇന്നുള്ളതെന്ന് പറഞ്ഞു ഒരു മാനദണ്ഡം കൊണ്ടുവരാനുണ്ടോ? അല്ലെങ്കിൽ ഇന്നിടത്തൊരാൾ പറഞ്ഞു, ഇതിനകത്ത് തന്നെ ഒരു ഇരട്ടത്താപ്പ് കാണേണ്ടത്, അനുഭവങ്ങളിലൂടെയല്ല തത്വത്തിലൂടെ തെളിയിക്കേണ്ടതാണിതെന്ന് പറയുമ്പം ഈ സഹോദരന്മാർ തന്നെ പറയും അനുഭവമല്ല പ്രധാനം, തത്വമാണ് അല്ലെങ്കിൽ വചനമാണ്. ഈ കാര്യം തെറ്റം തെളിയിക്കാൻ വരുമ്പോൾ അനുഭവമാണെന്ന് പറഞ്ഞ് അതെടുത്തുകൊണ്ട് വരും. ഇതേ രൂപത്തിൽ തന്നെ ഒരു അഭ്യസനം അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം മുൻവിധിയോടുകൂടിയ അഭ്യസനം ഈ കാൽവിനിസത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാൽവിനിസത്തിൻ്റെ വിശദീകരണം അനുസരിച്ച് എൻ്റെ നിത്യത നഷ്ടപ്പെടുന്നതിന് അല്ലെ എനിക്ക് നിത്യത കിട്ടുന്നതിന് എൻ്റെ ഒരു റോളും ഇല്ല, എൻ്റെ ഒരു റോളും അതിലില്ല. പിന്നെന്തിനാണ് വിശുദ്ധ ജീവിതവും കാര്യമൊക്കെ? അത് എനിക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ളൊരു ധാരണയിലാണ് പറയുന്നത്. അപ്പോൾ പ്രതിഫലം ഒന്നും വേണ്ട, അങ്ങ് നിത്യതയിലെത്തിയാൽ മതി. അതുകൊണ്ട് ഒരാൾ തനിക്ക് ബോധിച്ച വിധത്തിൽ ജീവിക്കുക എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ ജീവിതത്തെ മുമ്പോട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? കാൽവിനിലൂടെയാണ് ഈ പ്രോസ്പിരിറ്റി ഗോസ്പൽ വന്നത്. അതിൻ്റെ ഒരു ഒരു പ്രഭവ കേന്ദ്രം അവിടെയാണ്, സൂക്ഷ്മാംശങ്ങളിൽ ചെന്ന് പഠിച്ചാൽ. പിന്നീട് ജോസഫ് പ്രിൻസും നമ്മുടെ നാട്ടിൽ കുറേ ചെറുപ്പക്കാരും എല്ലാം എടുത്തുകൊണ്ട് വന്ന സംഭവം ഇവിടെയാണ്. അപ്പം ഇത് കൊണ്ടെത്തിക്കുന്ന അപകടം വളരെ വളരെ വലുതാണ്. ഇനി അത് ചുരുക്കി ഞാൻ രക്ഷയിലേക്ക് തന്നെ കൊണ്ടുവരിക, ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനെപ്പോഴും പറയാറുണ്ട് മുന്നറിവ്, പ്രീ ഡെസ്റ്റിനേഷൻ, ഈ പദം നമുക്ക് വ്യാഖ്യാനിക്കാനുള്ള ഒരർഹത പോലും ഇല്ല മനുഷ്യൻ എന്ന നിലയിൽ. കാരണം നമുക്ക് അറിയില്ല, അതാണ് കാര്യം. അറിയാവുന്നവരുണ്ടേ പറയട്ടെ, ഞാൻ പ്രീ ഡെസ്റ്റിനേഷൻ എന്നല്ല കണ്ടീഷനായിട്ട് തെളിയിക്കാം എന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്ക് സന്തോഷമുള്ളൂ. എനിക്കതിന് കഴിയില്ല, ഞാൻ അങ്ങനെ കഴിവുള്ളവരെ കണ്ടിട്ടില്ല. അങ്ങനെ അതിന് വിശദീകരിക്കാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് അത് വിശദീകരിക്കാൻ കഴിയുന്ന ഒരാളും ഇല്ല, കാരണം മനുഷ്യനാണെന്നുള്ളതാണ് കാര്യം. എന്ന് വെച്ചാൽ ഈ ആത്യന്തികനായ ദൈവം, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം, അപ്പൊ ദൈവത്തിന് തൻ്റെ ഹിതത്തെ പറ്റി, ദൈവത്തിന് തൻ്റെ പദ്ധതിയെ പറ്റി ഉള്ള കാഴ്ചപ്പാടുകളിൽ ചിലത് മാത്രമേ മനുഷ്യന് മനസ്സിലാവൂ. വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, ബാക്കിയുള്ളവ മനസ്സിലാക്കാൻ നമുക്ക് നന്നേ പ്രയാസമാണ്. അപ്പൊ നമ്മളതിനെ കണ്ണാടിയിൽ ഇപ്പൊ കടമൊഴിയായി കാണുന്നത് പറയുന്നതൊക്കെ, നമ്മൾ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ പൂർണ്ണത വന്നു കഴിയും. അവിടെ വരെയുള്ള നമ്മുടെ അറിവുകൾ ലിമിറ്റഡ് ആണ്. അപ്പൊ ദൈവം തൻ്റെ പ്രവൃത്തിയിൽ ആത്യന്തികമായി സകലതും അറിയുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട, സകലതും അറിയുന്ന ദൈവം. എന്നാൽ പ്രശ്നം അവിടെയല്ല, ദൈവത്തിൻ്റെ അറിവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എന്ത്? അവിടെയാണ് നമ്മുടെ പരാജയം. ദൈവത്തിൻ്റെ അറിവിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്കും എന്തറിയാം, അതാണ് വചനം പറയുന്നത്. നീ ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിന്നിട്ടുണ്ടോ? നീ അവന് മന്ത്രിയായിരുന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രസാവഹമായ ചില ഭാഗങ്ങൾ തിരുവെഴുത്തിലുള്ളത് നമുക്കറിയാമല്ലോ. അപ്പൊ ദൈവത്തിൻ്റെ ആലോചന സഭയിൽ, ദൈവത്തിൻ്റെ വിചിന്തന വേദിയിൽ നീ നിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തിന് മന്ത്രിയായിരുന്നിട്ടുണ്ടോ? അപ്പൊ മുന്നറിവ് അഥവാ പ്രീഡെസ്റ്റിനേഷൻ എന്നത് ദൈവത്തെ സംബന്ധിച്ചോളം പ്രീഡെസ്റ്റിനേഷൻ പോലുമല്ല, അറിവ് മാത്രമാണ്. അറിവാണ്, അറിവായി ചുരുക്കിക്കാണുകയില്ല, അറിവായി ഞാൻ ഉയർന്നു കാണുകയാണ്. കാരണം നമുക്കാണ് മുൻ പിൻ എന്നൊക്കെ പറയുന്ന ഭൂതകാലവും പാസ്റ്റൻസും പ്രസന്റൻസും ഒക്കെ ഉള്ളത്. പാസ്റ്റൻസും പ്രസന്റൻസും ഫ്യൂച്ചർ ടെൻസും ഒക്കെ നമുക്കുള്ളതാണ്.
ദൈവത്തിന്റെ കാലം ഒരുപോലെയാണ്, അതിൽ മാറ്റമില്ല. അപ്പൊ അനന്യനായ ദൈവം തന്റെ പ്രവൃത്തിയിൽ, ഇപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നിത്യത എന്ന ആശയത്തിൽ, ആ നിത്യതയിൽ ആരുണ്ടെന്ന് ദൈവത്തിന് ഉറപ്പാണ്, സംശയമൊന്നുമില്ല. ദൈവത്തിന്റെ ആ ഉറപ്പിനെ കുറിച്ചുള്ള എന്റെ ആകാംക്ഷ അപ്രസക്തമാണ്. കാരണം എനിക്കതറിയില്ല, അതിങ്ങനാണ് ഇങ്ങനെ ഇരിക്കുന്നു പറയാനൊന്നും എനിക്ക് ഒക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, കുറെ ആളുകളെ അവൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കി, കുറെ ആളുകളെ നരകത്തിന് വേണ്ടി മാറ്റി എന്ന് സൂചിപ്പിക്കത്തക്ക വിധത്തിൽ നമുക്കൊരു വചനം തരാനില്ല. ആരെയാണ് അവൻ നരകത്തിന് വേണ്ടി ആരെയാണ് സൃഷ്ടിച്ചത്? പിന്നെ ഇനി ആയവിധി എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? കാരണം ഞാൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ വൈക്കേരിയസ് റെസ്പോൺസിബിലിറ്റി ദൈവത്തിങ്കിലേക്ക് പോവാന്നാ പറയുന്നത്. അത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഞാൻ ഓട്ടോമാറ്റിക്കാണിത് എന്ന വാദമാണ് കാൽവിന്റെ ആശയഗതി കൊണ്ട് നമ്മൾ ചെന്ന് എത്തി നിൽക്കുന്ന അവസാന പോയിന്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ മീതമുള്ള ഒരു കടന്നുകയറ്റമാണ്. അതേക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനമായിട്ടാണ് എനിക്ക് കാൽവിന്റെ ആക്ടിവിറ്റീസിനെ, കാൽവിന്റെ സിദ്ധാന്തങ്ങളെ തോന്നുന്നത്. മറ്റൊന്ന്, ഇത് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം എന്ന ദൈവവചന ചിന്തയ്ക്ക് വിപരീത ദിശയിൽ നിൽക്കുന്ന ഒരു വാദഗതിയാണ് അവിടെയും തോന്നുന്നുണ്ട്. അപ്പോ ഇത് ഈ നിലയിലൊക്കെ കാര്യങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അവ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു ബോധം പ്രിയപ്പെട്ട സഹോദരന്മാർ കൊടുക്കട്ടെ. ഇതിൽ നിന്ന് ഏറ്റവും വേണ്ടത് ഈ കഴുതയെ തേടി പോന്ന നമ്മളെ ഷൗലിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. അപ്പൻ ഈ കഴുതയെ വിട്ടു, ഇപ്പൊ നിന്നെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ പല രീതിയിൽ കാൽവിനിസം വിട്ടിട്ട് അത് പറയുന്നവരെ പറ്റിയുള്ള ചർച്ചയിലേക്കാണ് പോകുന്നത്. കാൽവിനിസം അവൻ വിട്ടു, വിട്ടിട്ട് ആരാണ് പറഞ്ഞത്, രണ്ട് ആക്രമിച്ചേക്കാം എന്നാ രണ്ട് കൊടുത്തേക്കാം, അതിലെ ശരിതെറ്റുകൾ എന്ന നിലയിലേക്ക് പോകാത്ത ഒരു പ്രവണത ഇവിടെയുണ്ട്. സ്തോത്രം. ഏതായാലും ഇവിടെ എനിക്ക് നീട്ടിക്കൊണ്ടുപോകാൻ നേരമില്ല, ഞാൻ മറ്റൊരു പരിതസ്ഥിതിയിലാണ്. ഇവിടെ ഒരു കാര്യത്തിനൊന്ന് മറുപടി പറയട്ടെ, ഞങ്ങൾ പെന്തക്കോസ് ഹിസ്റ്ററി ചർച്ച ചെയ്യണം. ഇദ്ദേഹത്തിന് ഇത് എന്തോ ഒരു അത്യാവശ്യമാണെന്നല്ലേ നിരന്തരം വന്നിതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം ഞങ്ങൾ കാൽവിനിസമേ ചർച്ച ചെയ്യുന്നുള്ളൂ, പെന്തക്കോസ് ഹിസ്റ്ററി ഇപ്പൊ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. തൽക്കാലം ഇത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം. പക്ഷെ അതിനപ്പുറത്ത് ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ പെന്തക്കോസ് ഹിസ്റ്ററി ചർച്ച ചെയ്യാൻ പാകത്തിനുള്ള ആ ഫിഗേഴ്സ് ഈ ചർച്ചയിൽ പങ്കെടുക്കണമല്ലോ, അവരോട് ഉണ്ടാകട്ടെ, അപ്പൊ അത് ചർച്ച ചെയ്യാം. പിന്നെ ഇദ്ദേഹം തന്നെ ഒരു കമന്റ് ഇട്ട് കണ്ടു, എന്നെ പാവം അനൽക്കുടുത്തോട്ടത്തെ ഇതിനകത്ത് പെടുത്തിക്കളഞ്ഞു. ഞാൻ കൊച്ചുകുട്ടിയാണോ മോനെ, നമ്മൾ തീരെ കുഞ്ഞാന്നാണ് അങ്ങയുടെ വിചാരം, അങ്ങേക്കെ പ്രായമൊന്നും എനിക്കറിയില്ല, എന്നെ ഇങ്ങനെ കൊണ്ട് പെടുത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അപകടം വന്നിട്ടില്ലേ, എന്തോ ഒരു പ്രശ്നം. പെന്തക്കോസ്ത സഭകളുടെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്, അത് ചില ആളുകൾ തിരിഞ്ഞൊക്കെ വിശ്വസിക്കുന്നുണ്ടാകാം. നമ്മൾ കാൽവിനിസ്റ്റുകളല്ല, കാൽവിൻ പഠിപ്പിച്ചത് വചന വിപരീതം തന്നെയെന്നാണ് അതിന്റെ വിശദീകരണം. ട്യൂലിപ്പിൽ വിശ്വാസമുള്ള ആരിലൊക്കെ കണ്ടേക്കാം, വ്യക്തിപരമായിട്ട് കണ്ടേക്കാം, എന്നാൽ ഇതിനെ ഇങ്ങനെ കാണുന്നില്ല. കാരണം ഞാൻ പതിവായി പറയുന്ന ഒരു കാര്യം പറഞ്ഞു ഉപസംഹരിക്ക, ഇത്തരം ആളുകളെല്ലാം വന്ന് പരാജയപ്പെടുന്ന ഒരു വേദവചനം എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. ഇത് ഓർക്കുന്നു ഞാൻ, ബഹുമാനപ്പെട്ട ES തോമസ് തന്നെ ഈ വിഷയം എന്നോട് ചർച്ച ചെയ്തിട്ടുണ്ട്, രക്ഷയുടെ ഭദ്രതയെ പറ്റി. ആ ചർച്ചയിൽ അദ്ദേഹം വന്ന ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ടെക്സ്റ്റ് ബുക്ക് ഇരുന്നു. ആ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ YSKL സാറിൻ്റെ ഒരു പുസ്തകമാണ്, രക്ഷയുടെ ഭദ്രത. അതെൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുള്ള പഴയൊരു ഒരു കോപ്പിയാണ്, 12 രൂപ എന്നതിന് വിലയുള്ളൂ. അപ്പോൾ അത്രയും പഴയൊരു കോപ്പിയാണ്. അപ്പം അദ്ദേഹം അതും കൊണ്ടാണ് വന്നേ. അപ്പോൾ ഇതേത് നമ്മൾ ചോദിക്കുമ്പോഴേക്ക് പെട്ടെന്ന് ഇതെടുത്തിട്ട് അവിടെ നിന്ന് മറുപടി പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സാറൊരു കാര്യം ചെയ്ത് എളുപ്പത്തിന് വേണ്ടി ഈ ബുക്ക് നമ്പർ പറഞ്ഞാൽ മതി, ഞാൻ പതുക്കെ വായിച്ച് മനസ്സിലാക്കിക്കോളാന്ന് പറഞ്ഞു. തമാശയ്ക്കും പാതി കാര്യത്തിനും. ഇതിൽ ഈ പ്രധാന വിഷയം പുള്ളി കണ്ണിക്കാൻ വരുമ്പോഴത്തേക്ക് ഈ YSKL സാറിൻ്റെ ഒരു ശൈലിയുണ്ട്, അദ്ദേഹം പറയുന്നത് വിസ്താരഭയത്താൽ വിട്ടുകളയുന്നു. അപ്പോൾ അവിടെ വെച്ച് ESR പതുക്കെ വിട്ടുകളയും വിസ്താരഭയം. ഞാൻ പറഞ്ഞു, വിസ്താരഭയം നോക്കണ്ട, പുസ്തകമാകുമ്പോൾ കുറേ ഭയം വരുമല്ലോ, അത് നമ്മൾ തന്നെയല്ലോ പറഞ്ഞു, പരമാവധി പറഞ്ഞു. അപ്പോൾ വാക്യങ്ങളെ മുഴുവൻ എങ്ങനെ തലതിരിച്ചു വ്യാഖ്യാനിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലെ ചില സമീപനങ്ങൾ. അതിൻ്റെ കാരണം ഇവർക്ക് ദൈവവചനത്തെക്കാൾ ചില നേതാക്കന്മാർ പഠിപ്പിച്ച പാഠങ്ങളിൽ കാണിക്കുന്ന, അതിനോട് കാണിക്കുന്ന അമിതമായ ഒരാവേശം. അതുകൊണ്ട് അതിലും ഒരു ഇസ്ലാമിക സാമീപ്യമുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ ഒരു സവിശേഷതയാണ് ഈ നേതാക്കന്മാരാണ് അവർക്ക് പ്രിയപ്പെട്ടവർ, മുഹമ്മദ് അടക്കം. ഇതുപോലെ തന്നെയാണ് ഇവിടെയും കാണുന്നൊരു കാര്യം. കാൽവിൻ, ഡാർബി, YSKL സാറ്, റൈമൺ സാറ് ഇവർക്ക് തെറ്റുപറ്റില്ല എന്നൊരു ധാരണയിലാണ് ഇവരുടെ പഠനങ്ങൾ പലതും പോകുന്നത്. അപ്പം ഞാൻ അതിനെയൊക്കെ മുമ്പ് നിശിതമായി തന്നെ കൃത്യമായ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിനൊന്നും ഒരു മറുപടിയൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ കുറേ അപവാദം പറയുക, അവഹേളനം പറയുക എന്നുള്ളതല്ലാതെ അല്ലാതെ വേറെ കൃത്യമായിട്ടൊന്നും ഒരു ഉത്തരവൊന്നും പറഞ്ഞിട്ടില്ല. എത്രയോ ഡിബേറ്റുകൾ നമ്മൾ നടത്തി,
എത്രയോ ഇടങ്ങളിൽ പ്രമുഖരായ ആളുകൾ, നീ ഇവിടെ വന്നിരുന്ന ഈ കമന്റ് കുറിക്കുന്നവരെക്കാൾ ഇതിലെ വലിയ പ്രൊഫൈൽസ് ആയിട്ടുള്ള ഉള്ള ആളുകൾ വന്നിട്ടുണ്ട്. സജീവ റീസ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ, സജീവ റീസ് പറഞ്ഞ സഹോദരൻ വന്നിട്ടുണ്ട്. ഡോക്ടർ, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഇല്ല, ഡോക്ടർ ജോഷി എന്നോട് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് രണ്ടു തവണ. അതുപോലെ ബഹുമാനപ്പെട്ട ISRO 3 തവണ വന്നിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം അവർ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസക്തമല്ല എന്ന് കണ്ട് ഞങ്ങൾ ഒഴിവാക്കിയതാണ്. അദ്ദേഹം ഇത്തരം ചർച്ചകളിൽ വീണ്ടും തൽപരനായി കമന്റ് ഇടുന്നുണ്ട്. നമ്മളതിലേക്ക് കൊത്താത്തിന്റെ കാര്യം ഒരാവശ്യമുള്ള കാര്യമല്ല. പറഞ്ഞു വന്നത് അവിടൊക്കെ ഞങ്ങൾ ഇതേ കാര്യം രക്ഷയുടെ ഭദ്രതയെപ്പറ്റി ഉള്ള ബൈബിൾ വീക്ഷണത്തിൽ തന്നെയാണ് ഞങ്ങൾ അടിയുറച്ചു നിൽക്കുന്നത്. വചനം കൃത്യമായി പറഞ്ഞു. ഞാൻ ഇതിന് എടുത്തു കൊടുക്കുന്ന സുശക്തമായൊരു വാക്യമുണ്ട്. അത് എബ്രായർ 15:26 സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരാകവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. ഇത് വചനം വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇബ്രാ ലേഖനം ഇത് കൃത്യമായി തന്നെ ഈ കാര്യം നമ്മുടെ രക്ഷയുടെ ഭദ്രത അത് പറയുന്നുണ്ട്. അതിൽ ആ വിശ്വാസം നിലനിന്നിരുന്നില്ലെങ്കിൽ അവര് സംഭവിക്കാവുന്ന പ്രശ്നത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ രക്ഷ ഭദ്രാണോ എന്ന് ചോദിച്ചാൽ ഒരു വാദം എനിക്ക് വളരെ ബഹുമാനമാണ്. രക്ഷിക്കപ്പെട്ടവന്റെ രക്ഷ ഭദ്രാണെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? രക്ഷിക്കപ്പെട്ടവനെ ഇപ്പൊ അറിയത്തില്ല, അവിടെ കേട്ടോ, രക്ഷയ്ക്കിനും കിടപ്പുണ്ട്, പദ്ധതികൾ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, രക്ഷയ്ക്ക് ത്രികാല തലങ്ങളുണ്ട്. അപ്പൊ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു. രക്ഷിക്കപ്പെടൽ ഒരു കടമയാണ്. രക്ഷിക്കപ്പെട്ടു, ഒരിക്കലായി നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് സത്യം. രക്ഷിക്കപ്പെടലുണ്ട്, ഇനി നാം രക്ഷിക്കപ്പെടും എന്ന് വചനമുണ്ട്. അതൊന്നും ബ്രദർമാർക്കും പെന്തക്കോസ്തുകാർക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമൊന്നുമല്ല. അപ്പോ നമ്മള് ആത്യന്തികമായി പരമപ്രധാനമായി രക്ഷ കൈവരിച്ചവന്റെ രക്ഷബോധത്തൊന്നുമില്ല. അതൊരിക്കൽ പോകുന്നല്ല ഞങ്ങൾ പറയുന്നത്, അങ്ങനെ ഒരു വാദവും നമുക്കില്ല. അവന്റെ രക്ഷ ഭദ്രം തന്നെയാണ്. എന്നാൽ എവിടെയാ പ്രശ്നം? രക്ഷഭദ്രമല്ലാത്തവൻ ആരാന്നറിയണ്ടേ? അവൻ ശരിക്കും വിശ്വാസത്തിൽ വന്നു, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ചു, അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, എന്നിട്ട് അവൻ പിന്മാറിപ്പോയാൽ അവന്റെ രക്ഷ പോക്കാണ്. ദേവാസ് അവന്റെ രക്ഷ ദൈവസന്നിയിൽ നമുക്ക് വചനാടിസ്ഥാനത്തിൽ ദേവാസ് ദൈവസന്നിയിൽ ഉണ്ടാകും എന്ന് പറയാനാവില്ല. അതിന് ചിലര് പറയുന്നത് ദേവാസ് രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നാണ്. ദേവാസ് രക്ഷിക്കപ്പെട്ടില്ലെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതിനെന്താണ് തെളിവ്? അതിന് വാക്യം വല്ലതും ഉണ്ടോ? യൂത രക്ഷിക്കപ്പെട്ടിട്ടില്ല, അതിനെന്താ തെളിവ്? അതിനെന്താ വചനം? അത് ഫേക്കായിരുന്നു യൂത എന്നുള്ള വാദം നിങ്ങൾ സമർത്ഥിക്കാൻ ബാധ്യസ്ഥരാകും. അപ്പോൾ ബഹുമാനപ്പെട്ട ISTHOMAS സാർ തന്നെ ഒരിക്കൽ പറഞ്ഞ് ഭയങ്കര വിവാദമായി. അത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. ആ കമന്റ് ആവശ്യമാണ്, ഞാൻ ഇട്ടുതരാം. അത് ജോബി ജോരോട് ചോദിച്ചാൽ കിട്ടിയേക്കും ആ കമന്റ്. എന്താണെന്ന് അറിയണ്ടേ? ഒരുവൻ, ഒരു വിശ്വാസി കർത്താവായ യേശുക്രിസ്തു വരുമ്പോ പാപം ചെയ്തു, അയാള് അഡൾട്ടറി കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താ വരുന്നെങ്കിൽ അയാള് സ്വർഗത്തിൽ ISന്റെ മറുപടി പോകും, പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലൊക്കെ എന്തു വേണം? ഇങ്ങനൊക്കെ ഒരു പ്രമുഖർ സംസാരിക്കേണ്ടി വരുന്നത് എത്രമാത്രം ഒരു സഭാ പഠിപ്പിക്കൽ, ബൈബിളിന്റെ പഠിപ്പിക്കലിനേക്കാൾ സഭാ പഠിപ്പിക്കലിന്റെ ആ രക്തം സിരകളിൽ ഓടിക്കഴിഞ്ഞാൽ അന്യനെ തെറിവിളിക്കും, അന്യനെ അപഹസിക്കും, അന്യന്റെ മൂല്യങ്ങളെ ബഹുമാനിക്കില്ല, അന്യ ആൾക്കാരെ എങ്ങനെ അപഹസിക്കണം അതിനെല്ലാം ഉള്ള പണികൾ നോക്കും, നേതാവിനെ പറഞ്ഞാൽ ഉടനെ സങ്കടം വരും, യേശുവിനെ പറഞ്ഞാൽ മണ്ടത്തുമില്ല. ഈ ഒരു ബോധത്തിലേക്ക് അവർ. അപ്പൊ അത് ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാൻ എനിക്ക് നേരമില്ല. ഞാൻ കേട്ടിരിക്കാം, ബാക്കി ചർച്ചകൾ പുരോഗമിക്കട്ടെ. ഏതായാലും കാൽവിനിസം ഒരു അപകടം തന്നെയാണ്, അതിന് ഇസ്ലാമികമായ ഒരു സ്വഭാവമുണ്ട്. അള്ളാഹുടെ പ്രീഡെസ്റ്റിനേഷനും അതിനെക്കുറിച്ചുള്ള സങ്കല്പവും കാൽവിനിസ്റ്റുകളുടെ സങ്കല്പവും തമ്മിൽ കൃത്യമായി ചേർന്നു പോകുന്നവയാണ്. അപ്പോ അല്ലെങ്കിൽ അവരാണ് റൂമിട്ട് ഇവ രണ്ടിനും രണ്ടാണ് എന്ന് കൃത്യമായി വിശദീകരിക്കാൻ ബാധ്യസ്ഥരായിത്തീരുന്നത്. സാമ്യം കൊണ്ടല്ല, കൃത്യത എങ്ങനെയാണ്? സാമ്യമല്ല അവിടെ വരുന്നത്, കൃത്യമാണത്. ഇപ്പോ ജോറി ബ്രദർ ആദ്യം ഓർമ്മപ്പെടുത്തിയ പോലെ അവര് ന്യായവിധിയിൽ വിശ്വസിക്കുന്നു, നമ്മളും വിശ്വസിക്കുന്നു. ആ ന്യായവിധിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം വ്യത്യാസമാണ്, സംഗതികളെല്ലാം തന്നെ വ്യത്യാസമാണ്. അതിൽ ഓരോ അണുവിലും വ്യത്യാസമുണ്ട്. ന്യായവിധി ഉണ്ടെന്നേ അവർ വിശ്വസിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടല്ല കാര്യം, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധം അക്കാര്യത്തിലില്ല. എന്നാൽ ഇസ്ലാമിന്റെ പ്രീഡെസ്റ്റിനേഷനും കാൽവിൻ പറയുന്ന പ്രീഡെസ്റ്റിനേഷനും എല്ലാം ഒരുപോലെ ഒന്ന് തന്നെയാണ്, ഒരുപോലെയല്ല ഒന്ന് തന്നെയാണ്. ആ സിമിലാരിറ്റി ആണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അനിവാര്യമെങ്കിൽ ചർച്ച വീണ്ടും അതിന്റെ വിശദീകരണങ്ങൾ വരട്ടെ, അതിന് നമുക്ക് ആ ഘട്ടത്തിൽ പ്രതികരിക്കാം. താങ്ക് യു.